ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ പുതിയ പ്രൊമോ ഏഷ്യനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് മത്സരാർത്ഥികൾ കലയിക്കുന്നതായാണ് ഏഷ്യനെറ്റ് ഈ പ്രൊമോ വീഡിയോയിലും മറ്റു മാധ്യമങ്ങളിലും പങ്കുവച്ചത്. പ്രൊമോയിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ റനീഷയും അഖിൽ മാരാറും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവും എന്നതാണ്. വാക്കുതർക്കത്തിൽ മാരാർ റനീഷയുടെ അമ്മൂമ്മയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടാവാം. ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ ആരംഭിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ലാലേട്ടൻ മാരാറോട് തനിക്ക് കിട്ടിയ ക്യാപ്റ്റൻ ബാൻ സാഗറിന് കൊടുക്കാൻ പറയുന്നു. അവിടെ സാഗറും മാരാറും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു. സാഗർ പറയുന്നു, നിന്നേക്കാൾ വലിയ വാർഷികാരനാണ് ഞാൻ എന്ന്. അപ്പൊ മാരാർ ആ ബാൻഡ് അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. ലാലേട്ടൻ അപ്പൊ തന്നെ മാരാറോട് കട്ട കലിപ്പിച്ച് ചോദിക്കുന്നു, നിങ്ങളോട് ആ ബാൻഡ് കൈമാറാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണോ എന്ന്. അങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ടാർഗറ്റ് അഖിൽ മാരാറാണ് എല്ലാവരുടെയും. അദ്ദേഹത്തോടെ മൂന്ന് പേരാണ് ഈ പ്രൊമോയിൽ മാത്രം മെക്കിട്ട് കയറുന്നത്. ഇത്രയ്ക്കും ഉണ്ടാവാൻ മാത്രം അദ്ദേഹം അവിടെ എന്താണ് ചെയ്തതെന്ന് കണ്ടാൽ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. പ്രൊമോയിൽ നിന്നും അത്രയും വിശദാംശങ്ങളൊന്നും കിട്ടിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലാലേട്ടൻ ഇന്ന് ഇന്നലെ കണ്ടതിനേക്കാൾ കലിപ്പ് മൂടില്ലാവും. കാരണം അദ്ദേഹത്തെ ഒരുമാതിരി വിളിച്ചു വരുത്തി അപമാനിച്ച പോലെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തർക്കിക്കുന്നത്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ. നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഫിലിംഫെയർ അവാർഡ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അംഗീകാരം കിട്ടിയൊരു മനുഷ്യൻ, മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ. അദ്ദേഹത്തെ ഇങ്ങനെ നിർത്തി അപമാനിക്കുന്ന, പദവിയെ ബഹുമാനിക്കാത്തവരെ പുറത്താകണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അടിയുണ്ടാക്കാനും തർക്കിക്കാനും ഇനിയും കിടക്കുന്നുണ്ട് 80 ദിവസങ്ങൾ. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ഈ കാണിച്ചത് തികച്ചും അസഹനീയമായ പരിപാടിയായിപ്പോയി. എന്തായാലും പ്രത്യേകിച്ച് അഖിൽ മാരാർ ചെയ്ത പരിപാടി, ആ ബാൻഡ് അവിടെ വലിച്ചെറിഞ്ഞത് മഹാമോശമായിപ്പോയി. എന്തായാലും എപ്പിസോഡ് വരട്ടെ, അത് കണ്ടിട്ട് ബാക്കി പറയാനുള്ളത് പറയാം.